ഉച്ചിന്റെ ഇടയിൽ ഒരു ഹിന്ദി ആക്ടറുമായിട്ട് പോയി ഒരു ഫോട്ടോ എടുത്തു. എല്ലാവരും വിചാരിച്ചു ഞാൻ ഹിന്ദി പോയതന്ന. അല്ല, പുള്ളി കേരളത്തിൽ വന്നതായിരുന്നു. ഫോട്ടോ വെച്ചിട്ട് പോയോ? ഫോട്ടോ എടുക്കുക. അന്ന് എന്നാ പറയുമോ, ഞങ്ങളുടെ ഫുക്രിയുടെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു ഫോട്ടോ വെച്ചില്ല, ബിഗ് ബി വീട്ടിൽ. അപ്പോൾ അന്ന് അവിടെ ഈ പടം ഷൂട്ട് ചെയ്യണതിൻ്റെ താഴെയായിട്ട് റോഡിൽ എനിക്ക് തോന്നുന്നു ദി ഷെഫ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വരാൻ പോകുന്ന പടമാണ്, സൽമാൻഖാൻ്റെ, അല്ല സൽമാൻഖാനല്ല, സെയ്ഫ് അലിഖാൻ്റെ ഇപ്പം ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രേക്ക് ടൈം ആയപ്പോഴത്തേനും ഞാൻ വേഗം ചാടി താഴെ വന്നു. ഭാഗ്യത്തിന് ഈ ഷെഫിൻ്റെ ഡയറക്ടർ മലയാളിയാണ്, രാജ് പ്രഭാവതി മേനോൻ, എയർലിഫ്റ്റിന്റെ ഡയറക്ടറായിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ടു. ആ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന് ഭാഗ്യത്തിന് എന്നെ കണ്ടിട്ട് മനസ്സിലായി, കാരണം ഇന്ത്യയിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പൊ നമ്മളെ അറിയണമെന്നില്ല, നിർബന്ധമൊന്നും ഇല്ലല്ലോ. ചെന്നപ്പോ തന്നെ ആ എന്തുള്ള വിശേഷം, സുഖമല്ലേ എന്ന് വെച്ചാൽ, എന്ത് ഇവിടെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ മേളിൽ ഇങ്ങനെ സിദ്ദിഖ് സാറിൻ്റെ പടത്തിന്റെ ഫുക്രിയുടെ ഷൂട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാനിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ സെയ്ഫ് അലിഖാൻ്റെ കൂടുതൽ ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. സാർ പറഞ്ഞു ഓക്കെ, ഷൂട്ട് തീരുമ്പോഴത്തേനും നമുക്ക് ഞാൻ പറഞ്ഞു ശരിയാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് ഫോട്ടോ എടുത്തു. ഞങ്ങളെല്ലാവരും വിചാരിച്ചു കൃഷ്ണദേ നേരെ ഹിന്ദി. ആ എനിക്ക് ഒരുപാട് കോള് വന്നു, എല്ലാവരും വിചാരം ഞാൻ ഹിന്ദിയിൽ പോയിരുന്നു. ആ നന്നായിരുന്നു. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഭയങ്കര ഡാൻസറാണ്, ഭയങ്കര ആക്ട്രസ്സാണ്, ഇതെല്ലാം ഓക്കെ. പക്ഷേ ഈ അടുക്കളയിൽ ഇതൊന്നും ചെയ്യാൻ ഒക്കാത്തതുകൊണ്ട് നമുക്കൊരു പാട്ട് പാടാം. ശരി, ഏത് പാട്ട് വേണം? നല്ലൊരു പാട്ടായിക്കോട്ടെ. ഇപ്പൊ പുതിയൊരു പാട്ട് പാടാം, അങ്കമാലി ഡയറീസിലെ ഒരു പാട്ട് പാടട്ടെ. ലാ ലാ വെട്ടും തന്ന നാട്ടുകാരി നാടൻ പെണ്ണേ, മാ മാവെല്ലാം പൂത്തുകൂട്ടുകാരി കുറുമ്പുകാരി, ഈ രാവിനുള്ളിൽ തുറന്നിട്ട വാതിൽ തുറക്കാം മനസ്സൊന്നു കൈമാറിടാം. ലാ ലാവിട്ടം തന്ന നാട്ടുകാരി നാടൻ പെണ്ണേ, മാ മാവെല്ലാം പൂത്തുകൂട്ടുകാരി കുറുമ്പുകാരി, ഈ രാവിനുള്ളിൽ തുറന്നിട്ട വാതിൽ തുറക്കാം മനസ്സൊന്നു കൈമാറിടാം. ലാ ലാവിട്ടം തന്ന നാട്ടുകാരി നാടൻ പെണ്ണേ. ഒരു കാര്യം ഞാൻ പറയാം, നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായി പാടുന്നുണ്ട്. ഒന്നെങ്കിൽ ഡാൻസ് അല്ലെങ്കിൽ പാട്ട് അല്ലെങ്കിൽ ആക്ട്രസ്, ഏതെങ്കിലും ഒന്നിലും ഹൈറ്റ്സ് ഉറപ്പാട്ടോ, ഉറപ്പാ. അതെടാ, പാട്ട് പഠിച്ചിട്ടുണ്ട്? ഇല്ല ഇല്ല ഇല്ല, പാട്ട് പഠിച്ചിട്ടില്ല. പക്ഷേ സൗണ്ട് ഇങ്ങനെ ഉണ്ട്. ഇപ്പൊ സപ്പോസ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ പാട്ട്, ഈ പാട്ട് ചിലപ്പോ ഒന്ന് കേട്ടേച്ച് ഒത്തിരി മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെ വിളിക്കുവാന്നു, ഒരു ഒത്തിരി ബിസി ആയെന്ന് വെച്ചോ, പാട്ട് പാടി അങ്ങ് ബിസി ആയെന്ന് വെച്ചോ, അതിന്റെ ഇടയിൽ ഒരു അഭിനയിക്കാൻ നല്ലൊരു ക്യാരക്ടർ വന്ന, വിച്ച് വൺ യു വിൽ ചൂസ്? അഭിനയിക്കാനുള്ളത് തന്നെ ചൂസ് ചെയ്തോളൂ. കാരണം എന്നാണെന്നറിയോ, എനിക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും അറിയാവുന്നത് അഭിനയിക്കാൻ അറിയാം ചെയ്യുന്നതാണ്, പിന്നെ ഡാൻസും ആണ്. ഞാൻ പഠിച്ചിട്ടുള്ളത് ഡാൻസും പിന്നെ എന്തെങ്കിലും ചെയ്യാൻ അറിയാവുന്നത് അഭിനയമാണ്, പാട്ട് എനിക്ക് പഠിച്ചിട്ടേ ഇല്ല. എന്നാലും ഇത്രയും വലിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിക്കുന്ന അത്രയും കിട്ടുന്നില്ല, എന്നാലും നമുക്ക് ഫുഡ് കൊടുത്തിട്ട് നോക്കാം. ശരി, ഫുഡ് കഴിപ്പിച്ചിട്ട് സൈക്കോളജിക്കൽ എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നു നമ്മൾ ആ ടൈപ്പ് അല്ല എന്നുള്ള അറിയില്ലേ. നല്ല ടേസ്റ്റ് ഉണ്ടോ? ഞാനപ്പോ ഇതിന്റെ ഉള്ളിൽ ഇരിക്കുവായിരുന്നു സംസാരത്തിന്റെ ഇടയിലല്ല. ഇനി കുറച്ചേരം കഴിച്ചോട്ടല്ലേ ശല്യം ചെയ്യണ്ട, വെള്ളം ഒഴി. ഇയാൾ എപ്പോഴെങ്കിലും ഇപ്പൊ അടുക്കളയിൽ കയറിയിട്ടുണ്ടോ? കുറവാ, കേറും വെള്ളം കുടിക്കാന്. എന്റെ ദൈവമേ, ആ അമ്മേനെ ഒന്ന് ഇങ്ങോട്ടൊന്ന് ഞാൻ കണ്ടിരുന്നെങ്കിൽ. ആ ഞങ്ങളൊക്കെ തട്ടിക്കൂട്ട് ഭക്ഷണത്തിന്റെ ആൾക്കാരാ. ഞാൻ ചേച്ചിയെ കണ്ടപ്പോ തന്നെ ആദ്യമേ പറഞ്ഞില്ല, ഞാൻ ഫുഡിന്റെ കാര്യത്തിൽ പുറകീന്ന് എണ്ണുമ്പോ ആദ്യത്തെ ആളായിരിക്കും. ഇഷ്ടല്ല, കുറവാ കഴിക്കുന്നത്. താൻ നേരത്തെ ഒരു മെലഡി സോങ് തന്നെ എനിക്ക് പാടി തന്നെ, ഒരു നാടൻ പാട്ടായിക്കൂടെ? നാടൻ പാട്ട് വേണോ? നമുക്കറിയാവുന്ന ഒരു മതി. കൊല്ലം കോട്ട തൂക്കം നേർന്ന് കുഞ്ഞാറ്റൻ കിളി, കൂതാമോയി പാട്ടും മോളി വായോ ഈ വഴി. കൊല്ലം കോട്ടു തൂക്കം നേർന്ന് കുഞ്ഞാറ്റൻ കിളി,
പൂതാമോയി പാട്ടും മൂളിവായോ ഈ വഴി ആയിരം കാവിലെ ആവാനം പൂവിനെ ആട്ടിയുറക്കാനുഞ്ഞാലും കൊണ്ടുവ പൈങ്കിളി കൊണ്ടുവ പൈങ്കിളി കൊല്ലം കോട്ടു തൂക്കം നീർന്ന് കുഞ്ഞാറ്റൻ കിളി കൂതാമോയി പാട്ടും മൂളിവായോ ഈ വഴി. വെരി ഗുഡ്, താങ്ക് യു, വെരി താങ്ക് യു. ഇത്രയും സ്വീറ്റ് ആയിട്ട് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു. സോ ഐ ഷുഡ് സെർവ് യു ഡെസേർട്ട് അല്ലേ? അതെ, ഇത് ഒരു സ്പെഷ്യൽ ഡെസേർട്ട് ആണ്. അത് കോമ്പിനേഷൻ ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഞാൻ ഒരുപാട് ഫ്ലേവേഴ്സ് കഴിച്ചിട്ടുണ്ട്, ഒരുപാട് ഫ്ലേവേഴ്സ് ഓഫ് ഐസ്ക്രീംസ് കഴിച്ചിട്ടുണ്ട്, പക്ഷേ മെറി ബോയുടെ റാസ്ബെറിയുടെ ഫ്ലേവർ ഇതിന്റെ കൂടെ കഴിക്കണം. ഇതിന്റെ കൂടെ ആ ഇതൊരു വേറൊരു വിഭാഗമാണ് അല്ലേ? ബിക്കോസ് ഇതിനകത്ത് കംപ്ലീറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, ഓട്സ് ഉണ്ട്, ഇറ്റ്സ് സംവാട്ട് ഹെൽത്തി. പക്ഷേ ചോക്ലേറ്റ് വരുന്നതെന്നറിയാം, ടു അട്രാക്ട് പിള്ളേരെ. പിള്ളേർക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ലേ, അപ്പൊ അവരെ അട്രാക്ട് ചെയ്യാൻ ചോക്ലേറ്റ് ഇട്ടു. നമുക്ക് ഇനി ഡെസേർട്ട് കഴിച്ച് നോക്കാം. എനിക്ക് വയ്യ, ഇത് കാണുമ്പോ തന്നെ പോയി. എന്റെ ദൈവമേ, ഞാനീ മിഠായിയൊക്കെ കഴിക്കാണ്ടിരിക്കുക. ചിലപ്പോഴൊക്കെ ഞാനൊക്കെ ഇപ്പൊ യോഗയ്ക്കൊക്കെ പോകുന്നുണ്ട്. ഇന്ന് യോഗ മറക്കാം, ഡാൻസും ഇതൊക്കെ ആയിട്ട് ഭയങ്കര ഡയറ്റൊക്കെ ആണെന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നു. അടിപൊളി. അപ്പൊ എല്ലാവരും ഇത് ട്രൈ.